കാരൽ ക്രൗൺ 2017 ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് ജോർജ് കുട്ടിയൻ ഫാമിലി UAE. അത്യുന്നതനായ ദൈവത്തിന് കോടാനുകോടി സ്തോത്ര സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. സൂസനെ ആൻഡ് ജോയിനെ. തിരുപ്പിറവിയുടെ ഈ ആഘോഷരാവ് സമ്പന്നമാക്കുന്ന കാരൽ ക്രൗൺ 2017 എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായായിരുന്നു ക്രിസ്മസ് കരോൾ ഗീതങ്ങളുടെ ഒരു റിയാലിറ്റി ഷോ ഒരു സംഗീത വിരുന്നായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത്. ഒന്നാം സീസണിന്റെ അതിഗംഭീരമായ വിജയത്തിന് ശേഷം കാരൽ ക്രൗണിന്റെ രണ്ടാം ഭാഗം ഇതാ ഒരു ദൃശ്യ ശ്രവ്യ വിസ്മയമായി വേൾഡ് വൈഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും സമ്മാനിച്ചിരിക്കുകയാണ്. പൗരാണിക മലയാള കരോൾ ഗീതങ്ങൾ, ഭാരതീയ ഇതര ഭാഷാ കരോൾ ഗീതങ്ങൾ, മലയാള കരോൾ ഗീതങ്ങൾ, ഇംഗ്ലീഷ് കരോൾ ഗീതം, അങ്ങനെ നാല് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് വിജയിക്കുന്ന വിജയശാലികളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ. ഒന്നാം സമ്മാനം 50,000 രൂപ. രണ്ടാം സ്ഥാന ജേതാക്കളെ കാത്തിരിക്കുന്നു 15,000 രൂപ. മൂന്നാം സമ്മാനം ലഭിക്കുന്നത് 3 ടീമുകൾക്കാണ്, അതും 5,000 രൂപ വീതം. ഇനി ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ മത്സരിക്കാനായി എത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ നിന്നും എത്തിയിട്ടുള്ള ടീം സോൾമേറ്റ്സ്. മഞ്ഞു പെയ്യുന്ന ധനമാസ കുളിരിൽ ക്രിസ്മസ് രാവുകളെ പാടിയുണർത്താൻ കാരൽ ക്രൗൺ 2017 തിരുവനന്തപുരം അരുവിക്കരയിൽ നിന്നുമെത്തുന്നു ടീം സോൾമേറ്റ്സ്. കാരളിന്റെ ലോകത്തെ വ്യത്യസ്ത ഗാനങ്ങളുമായി എത്തിയിരിക്കുന്ന സോൾമേറ്റ്സിൽ ക്യാപ്റ്റൻ പ്രിൻസ് ഉൾപ്പെടെ 17 അംഗങ്ങളുടെ പിൻബലമാണുള്ളത്. ഇതാണ് നമ്മുടെ ടീം സോൾമേറ്റ്സ് ട്രിവാൻഡ്രം. നമ്മൾ ഒരു ചാനൽ പ്രോഗ്രാമിനായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ടീം ഏകദേശം 2014 ആ സമയത്താണ് നമ്മുടെ ടീം സെറ്റായിട്ടുള്ളത്. നമ്മളൊത്തിരി കോമ്പറ്റീഷനിലും അതോടൊപ്പം തന്നെ ചർച്ച പ്രോഗ്രാംസിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം ഞങ്ങൾ നന്നായി തന്നെ പെർഫോം ചെയ്യും. കാരൽ ക്രൗൺ 2017 ടീം സോൾമേറ്റ്സിന് സ്വാഗതം. കാരൽ ക്രൗൺ 2017 ഇന്നത്തെ വേദി ധന്യമാക്കുന്നത് തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ നിന്നും എത്തിയിട്ടുള്ള ടീം സോൾമേറ്റ്സ് ആണ്. ഇപ്പൊ സോൾമേറ്റ്സിനെ നയിക്കുന്നത് പ്രിൻസ് ആണ്. ഹലോ പ്രിൻസ്. ഹലോ എവ്രി വൺ. ഹലോ. സി, സോൾമേറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേരാണ്. മാത്രമല്ല അതിന് എനിക്ക് തോന്നുന്നൊരു മനോഹരമായൊരു നല്ല ആഴത്തിലുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ക്വയർ ഗ്രൂപ്പിന് ഈ ഒരു പേര് ഇടാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ആരാ അത് സജസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്താ പ്രിൻസ് പറയൂ. ഞങ്ങളുടെ ഈ ടീം വന്നിട്ട് ഏകദേശം ഒരു 2014 ആ സമയത്താണ് നമ്മൾ രൂപീകരിച്ചത്. ഞങ്ങളുടെ അരുവിക്കര CSI സഭയുടെ പ്രവർത്തകരാണ്, യുവജന അംഗങ്ങളാണ്.
അപ്പൊ ഞങ്ങൾ അവിടെ കരോൾ മത്സരത്തിന് വേണ്ടിയിട്ടും മറ്റ് കലാമത്സരങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളൊരു ടീം രൂപീകരിച്ചു. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കോമ്പറ്റീഷനിലും നമ്മൾ പങ്കെടുത്തു, ഒത്തിരി വിജയങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ നമ്മുടെ പ്രോഗ്രാമിന് അതുപോലെ അടിപൊളി പെർഫോമൻസ് നൽകണമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഫിഡന്റ് ആണോ? ആണല്ലേ, എല്ലാരും ആണല്ലേ. ഓക്കെ, അപ്പൊ നല്ല ചിരിച്ചു നല്ല കളിച്ച് നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിക്ക്. ഈ കരോൾ സോങ് എന്ന് പറയുന്ന തന്നെ ഒരു എന്താ ഒരു മെറിമെന്റ് ആണല്ലോ, ഒരു സന്തോഷമാണല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ മുഖത്തൊക്കെ കാണട്ടെ. പിന്നെ കഴിഞ്ഞ സീസൺ കണ്ടിരുന്നോ? എന്താ അഭിപ്രായം? വളരെ നല്ലൊരു മത്സരമായിരുന്നു. ഒരു പക്ഷെ അത് കണ്ടപ്പോ നിങ്ങക്ക് തോന്നിക്കാണല്ലേ ഈ ഒരു സീസണിൽ. വെരി നൈസ്. പിന്നെ ഈ പാട്ടൊക്കെ എന്തൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? ഞങ്ങള് ടീം എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്നിട്ട് നമ്മള് ഒത്തിരി സെർച്ച് ചെയ്തു, പല കാറ്റഗറിയിലുള്ള മത്സരമായതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചു, എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സോങ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ഇതിനായിട്ട് സമയമൊക്കെ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്തു അല്ലേ, അവസാനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ മത്സരത്തിലേക്ക് കടക്കുവാൻ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഗുഡ് ലക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു. താങ്ക് യു. കാരോൾ ക്രൗൺ 2017 ഇന്നത്തെ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. 4 വ്യത്യസ്ത റൗണ്ടുകളിലായി 6 ഗാനങ്ങളാണ് മത്സരാർത്ഥികൾ പാടേണ്ടത്. നമുക്കറിയാം ആദ്യത്തെ റൗണ്ട് പൗരാണിക മലയാള കരോൾ ഗാനം. ഈ വിഭാഗത്തിൽ സോൾമേസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വെള്ളി വെള്ളി താരങ്ങൾ എന്ന ഗാനമാണ്. ഈ ഗാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിക്കോയറുകളിലും അല്ലെങ്കിൽ ക്രിസ്മസ് സമയങ്ങളിലും വളരെ സജീവമായി പാടപ്പെടുന്ന ഒരു ഗാനമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പെർഫോമൻസിലേക്ക് കടക്കാം. നന്നായി തന്നെ ഒരു പാട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. പൗരാണിക കരോൾ ഗാനങ്ങൾ എന്ന റൗണ്ടിൽ ആദ്യമായി ഞങ്ങൾ എത്തുന്നു വെള്ളി വെള്ളി താരങ്ങൾ മിന്നി മിന്നി തിളങ്ങുമ്പോൾ എന്ന ഗാനവുമായി. ഈ ഗാനം വളരെ പ്രാചീനമായി തന്നെ കരോൾ ശുശ്രൂഷകളിലും മറ്റും പാടി വരുന്നൊരു ഗാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കെല്ലാവർക്കും ഇത് വളരെ സുപരിചിതമായ ഗാനമാണ്. ഈ ഗാനം വളരെ നന്നായി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻ്റോടെ ഞങ്ങൾക്കിത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. Thank you.
സോൾമേറ്റ്സിന്റെ ആദ്യത്തെ പെർഫോമൻസിന് ശേഷം ഇതാ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ട് ഭാരതീയ ഇതര ഭാഷാ കരോൾ ഗാനങ്ങൾ. ഈ വിഭാഗത്തിൽ ഇവർക്ക് രണ്ട് ഗാനങ്ങൾ പാടാവുന്നതാണ്. അത് മലയാളമായിരിക്കാൻ പാടില്ല, ഭാരതത്തിലെ മറ്റേതെങ്കിലും ഭാഷാ കരോൾ ഗാനം. സോൾമേറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാലം രണ്ടായി പിരിയും എന്ന തമിഴ് ഗാനമാണ്. പിന്നെ ഈ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. അപ്പം എന്തായാലും നമുക്ക് ഈ ഗാനത്തിന് ഒന്ന് കാതോർക്കാം. അടുത്തത് ഞങ്ങൾ പാടാൻ പോകുന്നത് കാലം രണ്ടായി പിരിയും നേരം എന്ന സോങ് ആണ്. ഇത് ഫോർ പാർട്സ് ഹാർമോണിക് സിംഗ് സോങ് സ്റ്റൈലാണ്. ഇത് ഞങ്ങൾ നല്ലവണ്ണം തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് നല്ലവണ്ണം തന്നെ പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വാസം. Sa 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 s
അജ്ഞാനത്തിന്റെയും വിചിന്തനത്തിന്റെയും പന്ഥാവിലൂടെ ഒരു യാത്ര. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ദൈവിക ദർശനത്തിന്റെ ആവിഷ്കാരം. മ്യൂസിയം ഓഫ് ദ വേൾഡ്. അറിവിന്റെ വാതിലുകൾ നമുക്കായി ഇവിടെ തുറക്കുന്നു. ചരിത്രത്തിന്റെ ഏടുകളിലൂടെയുള്ള പഠന വഴികൾ. മ്യൂസിയം ഓഫ് ദ വേൾഡ്. ഇന്റർനാഷണൽ ബൈബിൾ ഷോക്കേസ്. ഇന്റർനാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം. ഇന്റർനാഷണൽ ന്യൂമിസ്മാറ്റിക് മ്യൂസിയം. ഇന്റർനാഷണൽ മ്യൂസിയം ഓഫ് ക്രോസസ് തുടങ്ങി നിരവധി കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മ്യൂസിയം ഓഫ് ദ വേൾഡ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495998555. മദ്യപാനം എന്ന മഹാനാശത്തിൽ വീണുപോയവർക്കായി തങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും വീണ്ടെടുത്തുകൊണ്ട് പുതുജീവിതത്തിന്റെ ഉണർവ് ആവോളം അനുഭവിക്കുവാനായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം നൽകി പ്രശസ്ത ഗായകരെയും അഭിനേതാക്കളെയും അണിനിരത്തി ആവിഷ്കരിച്ച് വേൾഡ് മെലഡി വേൾഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു മഹത്തായ ക്രൈസ്തവ പ്രത്യാശാ ഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാരം. എഴുന്നേൽക്കുക, പ്രകാശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. കൂടാതെ എല്ലാ പ്രമുഖ ക്രൈസ്തവ പുസ്തകശാലകളിലും ലഭ്യമാണ്. ഭാരതീയ ഇതര ഭാഷാ കരോൾഗാനങ്ങൾ എന്ന വിഭാഗത്തിലെ ആദ്യത്തെ ഗാനാലാപനത്തിന് ശേഷം രണ്ടാമത്തെ ഗാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വീണ്ടും ഒരു തമിഴ് ഗാനം തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു സെമി ക്ലാസിക്കൽ കരോൾഗാനമാണ്. മണ്ണിൻ മഴയായി അരുമൈ കുമാരൻ, യേശുനാഥനെ വർണ്ണിച്ചുകൊണ്ടുള്ള മനോഹര ഗാനം നമുക്ക് കേൾക്കാം. മണ്ണിൻ മഴയായി അരുമൈകുമാരൻ ഈ സോങ്ങാണ് ഞങ്ങൾ അടുത്ത റൗണ്ടിൽ ഞങ്ങൾ ആലപിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഈ സോങ് വളരെ യാദൃശ്ചികമായി ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു യാത്രയിലിടയിൽ ഒരു ചർച്ച് വിസിറ്റ് ചെയ്തപ്പോൾ കേൾക്കാനിടയായ ഒരു സോങ്ങാണ് അത്. ഞങ്ങളന്ന് കേട്ടപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കോയർ മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്നൊരു കോപ്പി കളക്ട് ചെയ്യുകയും അതിനുശേഷം ഞങ്ങളിത് ഈ പ്രോഗ്രാമിലെത്തേക്കായി ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു. തുടക്കത്തിൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു പാട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാനൊക്കെ. അത് കഴിഞ്ഞ് പ്രാക്ടീസ് വളരെ മുമ്പോട്ട് പോയപ്പോൾ വളരെ നന്നായി കോൺഫിഡൻ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ പാട്ട് പഠിക്കുവാനും അത് വളരെ കോൺഫിഡൻ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനും കഴിയുമെന്ന വിശ്വാസത്തോടെ ടീം സോൾമേറ്റ്സ്. Sa sa ni ni da ma ga ga sa ni sa ga ga
നമുക്കറിയാം നിരവധി ശ്രദ്ധേയമായ ഗാനങ്ങൾ മലയാള കരോൾഗാന വിഭാഗത്തിലുണ്ട്. അവയിൽ ഏത് മികച്ചത് എന്ന് തോന്നുന്നുണ്ടോ അത് മത്സരാർത്ഥികൾക്ക് ഈ വേദിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. സോൾമേറ്റ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള കുളിരിളം ചന്ദ്രിക എന്ന ഗാനമാണ്. ഈ മനോഹര ഗാനത്തിന് നമുക്ക് ഏവർക്കും കാതോർക്കാം. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെയും പ്രാക്ടീസിൻ്റെയും ഫലമാണ് ഞങ്ങൾ ഇന്ന് ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നത് കരോൾ സോങ് ഗ്രൗണ്ടിൽ കുളിരിളം ചന്ദ്രിക കതിരൊളി വീശിയ എന്ന സോങ്ങാണ്. വളരെ പഴക്കം ചെന്ന ഗാനമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഗാനം ഞങ്ങൾക്ക് നന്നായി പാടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ശാന്തസുരഭിലരാത്രി പാരിളം പൂവുകൾ താലമുറു
മനോഹര രാത്രി കുളിരിളം ചന്ദ്രന കതിരുളി വീശി പ്രശാന്ത സുരഭില രാത്രി പാരിളം പൂവുകൾ താലമുരുക്കിയ ശാന്ത മനോഹര രാത്രി അനുദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങളാലും മാനസിക സംഘർഷങ്ങളാലും വലയുമ്പോൾ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും സാന്ത്വനവും സമാധാനവും അനുഭവിച്ചറിയുവാൻ
ഏതു നേരത്തും എവിടെയും ദൈവവചനവും ആത്മീയ ഗീതങ്ങളും ശ്രവിക്കുവാൻ സൗജന്യമായി കേൾക്കാവുന്ന മലയാളത്തിലെ ഏക ക്രിസ്ത്യൻ എക്യുമെനിക്കൽ ഇന്റർനെറ്റ് റേഡിയോ വേർഡ് ടു വേൾഡ് റേഡിയോ ശ്രവിക്കുക www.wordtoworldradio.com. അതിരാവിലെ തിരുസന്നിധിയിൽ, അത്യുന്നതനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഏതൊരു ദൈവ പൈതലിനും തളർന്നു പോകുന്ന അവസ്ഥയിൽ ബലവും നിരാശയിൽ പ്രത്യാശയും തളർച്ചയിൽ ശക്തിയുമാകുവാൻ സഹായിക്കുന്ന എല്ലാ ദിവസവും അതിരാവിലെ അത്യുന്നതനായ ദൈവത്തിങ്കലേക്ക് നമ്മെ നയിക്കുന്ന പ്രതിദിന ധ്യാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആത്മീയ ഗീതങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന സവിശേഷ ധ്യാന സമാഹാരം അതിരാവിലെ തിരുസന്നിധിയിൽ. ഈ ലോക ജീവിതയാത്രയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ബലപ്പെട്ടും കൊണ്ട് ദൈവവുമായി ആഴത്തിൽ അടുക്കുവാനും ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാനും സഹായിക്കുന്ന മലയാളത്തിലെ അപൂർവമായ ധ്യാന സമാഹാരം ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് തയ്യാറാക്കിയ അതിരാവിലെ തിരുസന്നിധിയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ബൈബിൾ ടവർ കുരിശുകവല തിരുവല്ല, ഫോൺ 9287287223. ബൈബിൾ ടവർ കോഴഞ്ചേരി, ഫോൺ 9287287224. ബൈബിൾ ടവർ കേശവദാസപുരം തിരുവനന്തപുരം, ഫോൺ 9287287222. കൂടാതെ എല്ലാ പ്രമുഖ ക്രൈസ്തവ പുസ്തകശാലകളിലും ലഭ്യമാണ്. ഇനി സോൾമേറ്റ്സിന് ലഭിക്കുന്നത് മലയാള കരോൾ ഗാന വിഭാഗത്തിലെ രണ്ടാമത്തെ ഗാനം ആലപിക്കുവാനുള്ള അവസരമാണ്. സോൾമേറ്റ്സ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഗാനത്തിന് പ്രത്യേകിച്ച് ആമുഖങ്ങൾ വേണ്ടി വരില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ. കരോൾ ഗാന റൗണ്ടിൽ അടുത്തതായി ഞങ്ങൾ പാടാൻ പോകുന്നത് ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ എന്ന് പറയുന്ന സോങ് ആണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് ഈ സോങ്. വളരെ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ
ഇന്നത്തെ റൗണ്ടുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാലാമത്തേതും അവസാനത്തേതുമായ റൗണ്ട് ഇംഗ്ലീഷ് കരോൾ ഗാനം. ഈ വിഭാഗത്തിൽ ടീം സെലക്ട് ചെയ്തിരിക്കുന്ന ഗാനം ഓ കം ഓൾ യീ ഫെയ്ത്ത്ഫുൾ എന്ന മനോഹര ഗാനമാണ്. നമുക്ക് ഈ ഗാനം കേട്ടു നോക്കാം. അടുത്തതായി ഞങ്ങളൊരു ഇംഗ്ലീഷ് സോങ് ആണ് പാടാൻ പോകുന്നത്. ഓ കം ഓൾ യീ ഫെയ്ത്ത്ഫുൾ എന്ന സോങ് ആണ് ഞങ്ങൾ പാടാൻ പോകുന്നത്. വളരെ നാളത്തെ പ്രാക്ടീസിന് ശേഷം ഞങ്ങൾക്ക് ഇന്നൊരു കോമ്പറ്റീഷൻ കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു. Thank you.
എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, റിലാക്സായി പതിയെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. എന്താ പറയുക, നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി. ഇവിടെ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ നന്നായിട്ട് റിലാക്സ്ഡ് ആയി. ഞങ്ങളൊരു ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, വിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് പാടുമ്പോൾ വേറൊരു ഫീലായിരുന്നു. എന്തായാലും ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, വിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരു ചാനൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ടീം വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. വാശിയേറിയ പോരാട്ടത്തിലൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ പെർഫോമൻസുകളും നമ്മുടെ മത്സരാർത്ഥികളുടെ ഗാനങ്ങളും ഒക്കെ ഏവർക്കും ഇഷ്ടമായി എന്തെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും നമ്മുടെ ഈ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ നമ്മൾ വീണ്ടും കാണുന്നതാണ്. Until then, it's bye-bye from your host, Diana. Carol Crown 2017 ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് ജോർജ് കുട്ടിയൻ ഫാമിലി, UAE. അത്യുന്നതനായ ദൈവത്തിന് കോടാനുകോടി സ്തോത്രസ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് സമർപ്പിച്ചത് സൂസന്നെ ആൻഡ് ജോയ്നെ.